നടത്തിയ അലിഗേഷൻസ് മീഡിയ വണ്ണിൽ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നിന്നോട് ഒരു താങ്ക്സ് ഞാൻ പറയാം, ഇത്രയും വലിയൊരു പ്രൊമോഷൻ തന്നില്ല. നെഗറ്റീവ് ആണെങ്കിലും ഒരു പ്രൊമോഷൻ ആയിട്ട് ഞാൻ ഇതിനെടുക്കുന്നുള്ളൂ. പിന്നെ നിന്നോട് പറയാനുള്ളത് റേപ്പ് കൾച്ചറിനെ കുറിച്ച്, ഏത് പോസ്റ്റിലാണ് ഞാൻ റേപ്പ് കൾച്ചറിനെ പ്രൊമോട്ട് ചെയ്യുന്നത് നീ പറഞ്ഞു തരണം. കേട്ടല്ലോ, ഏതിലാണ് ഞാൻ റേപ്പ് കൾച്ചറിനെ പ്രൊമിക്ക് പറഞ്ഞു തരണം. ഇത് നീ കളിക്കണ പോലെ ഇൻസ്റ്റാഗ്രാമിൽ നിൽക്കാൻ പോകുന്ന ഒരു കളിയല്ല. മൈ പ്രൊഫഷൻ, ഐ ആം എ ഡോക്ടർ. ഞാൻ മറ്റുള്ളവരെ ഫേസ് ചെയ്യേണ്ട ഒരാളാണ്. നീ എനിക്ക് പറഞ്ഞു തന്നെ ഞാൻ എവിടെയാണ് റേപ്പ് കൾച്ചറിനെ പ്രൊമോട്ട് ചെയ്തതെന്ന് മനസ്സിലായ. ഞാനും ഭക്ഷണമൊക്കെ കഴിക്കുന്ന ഒരു മനുഷ്യനാണ്. ഇതുപോലത്തെ ഊമ്പി പരിപാടി സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല ഞാൻ. എന്നെ സപ്പോർട്ട് ചെയ്യണ എല്ലാവർക്കും അറിയാം. ഇപ്പൊ നീ ലൈവിന്റെ നോക്ക്, 66,000 പേരെ ലൈവ് കാണണേ. ഈ 66,000 പേരുടെ ഫാൻസ് എന്ന് ഞാൻ നിന്നോട് പറയില്ല, പക്ഷെ 66,000 പേര് 30,000 പേരെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യണവരും എന്നെ സ്നേഹമുള്ളവരുണ്ടാവും. അതുകൊണ്ട് ഞാൻ നിന്നോട് പറയണേ, റേപ്പ് കൾച്ചറിനെ എവിടെ ഞാൻ പ്രൊമോട്ട് ചെയ്ത്? ഈ അനോണിമസ് മല്ലൂസ് എന്നുള്ള പേരില് ഒരു ടെലഗ്രാം പേജിൽ നീ പറയുന്ന സാധനം എപ്പോഴാണ് വന്നേണെ? നീ എന്നോട് ചോദിക്കായിരിക്കും നീ പറഞ്ഞ സാധനം ഞാൻ ഇതിന്റെ ബയോ ഒന്ന് മാറ്റിയിട്ടുണ്ടെന്ന്. അനോണിമസ് മല്ലൂസ് എന്ന പേരില് ഒരു 5-ൽ അധികം അല്ലെങ്കിൽ ഒരു 10-ൽ അധികം ടെലഗ്രാം പേജസ് ഉണ്ട്. ഇതിൽ വരുന്ന എല്ലാ കണ്ടന്റ്സും ഞാൻ ഉത്തരവാദിയല്ല. ഞാൻ അഡ്മിൻ ആയിട്ട് ഉള്ള പേജ് നീ എനിക്ക് കാണിച്ചു തരണം. ടെലഗ്രാം പേജ് ഞാൻ പോസ്റ്റ് ചെയ്ത കണ്ടന്റ് ആണെന്ന് നീ തെളിയിക്കണം. ഇത് പണ്ടത്തെ കളിയല്ല, ഞാൻ പറയണമെങ്കിൽ നീ ചെയ്തിരിക്കണം. ഇത്രയും പേർക്ക് മുന്നിൽ നീ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ, ഇത്രയും പേരെ കൊണ്ട് ഷെയർ ആക്കിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ക്രെഡിറ്റ് നിനക്കാണ്. യു ഷുഡ് ഡു ഇറ്റ്. നീ തെളിയിക്കണം ഞാൻ ഏത് പോസ്റ്റ് ആണ് മൈനർ എന്നുള്ള ഒരു ഗേളിന്റെ ഏത് പോസ്റ്റ് ആണ് വോയിസ് ആണ് ഇട്ടേണെന്ന് നീ തെളിയിക്കണം. ഞാനാണ് ഇട്ടേണെന്ന് തെളിയിക്കണം. അതിന്റെ അഡ്മിൻ പാനലിൽ ഞാൻ ഉണ്ടായെന്ന് നീ പറയണം. ആ ടെലഗ്രാം പേജ് എന്റെ ആണെന്ന് നീ തെളിയിക്കണം. ഇത് പണ്ടത്തെ കളിയല്ല. മീഡിയ വൺ ന്യൂസിൽ വന്നിട്ടുണ്ട്, കുറെ ആക്ടിവിസ്റ്റുകൾ ഷെയർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും സത്യം അറിയട്ടെ. കാര്യം എന്തായിരുന്നു? കോൾ അനി കണ്ണാപ്പി മോളുസ്. നിന്നോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്റെ വീട്ടില് എന്റെ വീട്ടുകാരുണ്ട്. എന്റെ വീട്ടിൽ ഞാൻ മുടി പച്ച അടിച്ചിട്ടോ മഞ്ഞ അടിച്ചിട്ടോ ചെന്ന് കഴിഞ്ഞാൽ എന്റെ വീട്ടിലുള്ള എന്റെ അച്ഛനും അമ്മയും എന്റെ വഴക്ക് പറയും, എന്നെ കളിയാക്കി എന്ന് വരും. എന്ന് വെച്ചാൽ നീ നിന്റെ വീട്ടിലെ നിന്റെ അച്ഛനും അമ്മേനെ നിന്നെ അങ്ങനെ കളിയാക്കി കഴിഞ്ഞാൽ നീ നിന്റെ അച്ഛനും അമ്മേനെ റേസിസ്റ്റ് എന്ന് വിളിക്കോ? നീ പറഞ്ഞു നീ അവരെ റേസിസ്റ്റ് എന്ന് വിളിക്കോ? എന്റെ വ്യൂസ് ഞാൻ ഷെയർ ആക്കുന്നത് എന്റെ പ്രൈവറ്റ് പേജിലാണ്. അത് നീ മനസ്സിലാക്കണം. ഇപ്പൊ എന്റെ പേജ് പ്രൈവറ്റ് അല്ല, പബ്ലിക് ആണെങ്കിൽ അതിനൊരു റീസൺ ഉണ്ട്. അറൗണ്ട് എന്റെ ബർത്ത്ഡേയുടെ അന്നത്തെ ഈ സീനില് എനിക്കൊരു ആക്ഷൻ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അറൗണ്ട് 45,000 റിക്വസ്റ്റ് ആണ് ഒറ്റ ദിവസം എനിക്ക് വന്നത്. അതുകൊണ്ട് ഒരു ആക്ഷൻ ബ്ലോക്ക് കിട്ടിയോണ്ടാണ് എന്റെ പേജ് ഇപ്പൊ ഞാൻ പബ്ലിക് ആക്കിയിട്ടിട്ടാണ്. അത് മനസ്സിലാക്കണം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പബ്ലിക് ആക്കിയിട്ടിട്ടാണ്, അല്ലെങ്കിൽ പ്രൈവറ്റ് ആക്കിയിടുന്ന ഒരു പേജാണ് എന്റെ. നിനക്ക് താല്പര്യം മാത്രം നീ കണ്ടന്റ് ഒന്ന് കണ്ടാൽ മതി. ഒരു ബ്ലോഗർ എന്നോ ഒരു ആക്ടിവിസ്റ്റ് എന്നോ ഒന്നും ഞാൻ എഴുതിയിട്ടില്ല. ഞാനൊരു നെന്മമരല്ല. സീരിയസ്ലി ഞാൻ പറയാം, ഞാനൊരു നെന്മമരല്ല. നെന്മമരം കൂട്ടത്തിൽ എന്നെ പെടുത്തണ്ട. നെന്മ പറത്തിക്കാനും സ്നേഹം പറത്തിക്കാനും ഇവിടെ ഒരുപാട് പേരുണ്ട്. ആ സീരിയലിലേക്ക് എന്നെ നീ ഉൾപ്പെടുത്താൻ നോക്കണ്ട. പക്ഷെ നീ അലിഗേഷൻസ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഐ വിൽ ഗിവ് യു 1 വീക്ക് ടൈം. ആ ടെലഗ്രാം പേജ് എന്റെ ആണെന്ന് യു ഷുഡ് പ്രൂവ്. ആ ടെലഗ്രാം പേജിൽ ആ കണ്ടന്റ് ക്രിയിക്കണം. 3, അതില് എത്ര വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ഓഡിയോ എന്നാ പറയണേ, അത് ഒറിജിനൽ ആണെന്നും ജെന്യൂൻ ആണെന്നും അങ്ങനത്തെ ഒരു സാധനമാണ് ഞാൻ പ്രൊമോട്ട് ചെയ്യണം. നീ തന്നെ തെളിയിക്കണം. തെളിയിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ലീഗലായിട്ട് മൂവ് ചെയ്യേണ്ടി വരും. ഇതെന്റെ പ്രൊഫഷനെയും എന്റെ ഞാൻ ഡീഫേമേഷൻ ടീമുള്ള ഒരാളെന്ന് വിശ്വസിക്കണില്ല. പക്ഷെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നീ എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ഷുഡ് മേക്ക് യുവർ തിങ്സ് ക്ലിയർ. നീ കാര്യം പറഞ്ഞ് മുന്നോട്ട് വരണം. നീ പ്രൂഫായിട്ട് മുന്നോട്ട് വരണം. അല്ലാണ്ട് ഒരു വീഡിയോ ഇടാ, അല്ലെങ്കിൽ ഇപ്പൊ മെയിൻ ആയിട്ട് 8 ലാഖ് ഫോളോവേഴ്സ് എനിക്കുണ്ട്. ഈ 8 ലാഖ് ഫോളോവേഴ്സ് ഉള്ള എന്റെ ഒരു പ്രൊമോഷനോ ഒരു മൈൽ പരിപാടിയോ ഞാൻ ചെയ്യാറില്ല, ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല. അങ്ങനത്തെ ഒരാൾക്കെതിരാണ് നീ പറഞ്ഞേ. അതിന്റെ സപ്പോർട്ട് ഉണ്ടോ? ഇപ്പൊ നിന്റെ പേജിൽ അല്ലെങ്കിൽ നിന്റെ വന്നിട്ട് എന്താ പറയാ, നിന്റെ ഈ ഇതിൽ വന്ന് സപ്പോർട്ട് ചെയ്തണ ആരാണെന്ന് നീ തന്നെ നോക്കിയാൽ നിനക്ക് മനസ്സിലാവും. എന്റെ കണ്ടന്റ്, അതായത് എന്റെ അതിൽ കണ്ടന്റ് ഫീച്ചർ ആവാത്ത പിള്ളേർ തന്നെയാണ്. ഒരു കാര്യം നിന്നോട് കൂടി ഞാൻ പറയാം. എന്റെ പേജ്, അതായത് ഡോക്ടർ ക്രോമെന്റൽ എന്ന് പറഞ്ഞ പേജ് മെയിൻറ്റെയിൻ ചെയ്തത് 2 പേരാ. അതിൽ മറ്റവൻ എനിക്ക് കുറച്ച് നേരത്തെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അതായത് മോളൂസ് നിന്റെ മെസ്സേജ് എന്റെ വന്ന് കടുപ്പുണ്ടായിരുന്നു. ഓക്കെ, ഞാനിപ്പൊ അന്വേഷിച്ചോണ്ടിരിക്കുക. നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട് ഒരുത്തന്നെ, അവരോട് അന്വേഷിച്ചോണ്ടിരിക്കുക അൺസെൻഡ് ആക്കിയ മെസ്സേജസ് എങ്ങനെ എടുക്കാൻ പറ്റുന്നു. എന്റെ സാധനം പ്രൊമോട്ട് ചെയ്യോ ചേട്ടായി എന്നുള്ള രീതിയിൽ നിന്റെ മെസ്സേജ് എന്റെ വന്ന് കിടപ്പെടുന്നു എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കട്ടെ, ഓൾഡ് മെസ്സേജസ് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റുന്ന വല്ല ആപ്പോ വല്ല സംഗതി ഉണ്ടോന്ന് ഞാൻ നോക്കട്ടെ. മോളൂസിന്റെ ഒരു ചെറിയ 2 ലാന്ന് വെച്ചിട്ട് മോളി ഇതുപോലെ എന്നൊരു തിന്മമരാക്കി തീർക്കണോ? അതിനാവശ്യമുണ്ടോ മോളെ നിനക്ക്? പറ്റണ പരിപാടിക്ക് നിന്നാ പോരെ മോളൂസെ. നീ നടത്തിയത് ചെറിയൊരു കേസാന്ന് നിനക്ക് തോന്നണ്ടാ?
റേപ്പ് കൾച്ചർ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരാളെ എത്ര രീതിയിൽ ഡീഫേം ചെയ്യുന്ന കാര്യം എന്ന് നിനക്ക് അറിയോ? അറിയില്ലെങ്കിൽ ഞാൻ നിനക്ക് കാണിച്ചു തരാം. നിനക്ക് ഒരു ഒരാഴ്ച സമയം ഞാൻ തരാം. ഫസ്റ്റ് തിങ് റേപ്പ് കൾച്ചറിന്റെ ആ ഓടി ഇട്ടത് ഞാനാണെന്ന് നീ പ്രൂവ് ചെയ്യണം. ആ ടെലഗ്രാം പേജിന്റെ ആണെന്ന് നീ പ്രൂവ് ചെയ്യണം. ആ ടെലഗ്രാം പേജ് നോക്കിയെടുത്തത് ഞാനാണെന്ന് പ്രൂവ് ചെയ്യണം. അതിലിട്ടേണ ഓഡിയോ ഓജി ആണെന്ന് അല്ലെങ്കിൽ ജെന്യൂൻ ആണെന്ന് നീ പ്രൂവ് ചെയ്യണം. ഇതെല്ലാം നീ പ്രൂവ് ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ 1 വീക്കിനുള്ളിൽ നിന്റെ വീട്ടിൽ പോലീസ് വരും. ഇത് തമാശ പറയുന്നതല്ല കേട്ടാ. നീ നടത്തിയത് ചെറിയ അലിഗേഷൻ അല്ല. നിന്റെ അടുത്ത് സെക്സ് ചാറ്റ് ചെയ്തൊന്നല്ല നീ അലിഗേഷൻ നടത്തിയാണ്. റേപ്പ് കൾച്ചർ പ്രൊമോട്ട് ചെയ്തെന്നാണ്, അല്ലെങ്കിൽ ഒരു ചെറിയ കൊച്ചിന്റെ റേപ്പിന്റെ ഓഡിയോ ഞാൻ പ്രൊമോട്ട് ചെയ്തോ നീ പറഞ്ഞാണ്. രണ്ടാമത്തെ കേസ് ഞാൻ പോൺ കൾച്ചർ പ്രൊമോട്ട് ചെയ്തു. മോളസ് ഞാൻ നിന്നോട് കാര്യം ചോദിക്കട്ടെ, ഇത്ര കഴിവുള്ളതാണെങ്കിൽ നീ പോയിട്ട് ബ്രാസേഴ്സും ഈ പോൺ ഹബൊക്കെ പൂട്ടിക്കും. അവര് പിന്നെ എന്തുട്ടായാലും പറഞ്ഞേ 18+ കണ്ടന്റ് എന്ന് പറയണത് 18+ ആൾക്കാർക്ക് കാണാനുള്ളതാ. ഓക്കെ, എനിക്ക് നിന്റെ ഏജ് അറിയില്ല, മറ്റുള്ളവരുടെ ഏജ് അറിയില്ല. ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 18+ കണ്ടന്റ് പോസ്റ്റ് ചെയ്തതാണ്, പോണല്ല പോസ്റ്റ് ചെയ്തതാണ്. ഇന്ത്യൻ വെബ് സീരീസ് വന്നതിന്റെ ക്ലിപ്സും അതിന്റെ കൂടെ തന്നെ നോർമൽ ആയിട്ടുള്ള വീഡിയോസ് ആണ് ഞാൻ ഈ അനോണിസ് മലൂസ് പറഞ്ഞ പ്രൊഫൈലിൽ ഇട്ടാണ്. ഓക്കെ, ഞാൻ ഇതിൽ പോൺ ഇട്ടിട്ടുണ്ടെന്ന് നീ പ്രൂവ് ചെയ്യണമെങ്കിൽ നിന്റെ കാല് കഴുകിയ വെള്ളം ഞാൻ കുടിക്കാം, ഇല്ലെങ്കിൽ നീ വന്ന് എന്റെ കാല് പിടിക്കാം. കേട്ടാ, പോൺ കൾച്ചർ ഞാൻ എവിടെ പ്രൊമോട്ട് ചെയ്തത്, പോൺ ഞാൻ എവിടെ പോസ്റ്റ് ചെയ്തതാണ്, എന്റെ ഏത് പേജിലാണ്, ടെലഗ്രാം പേജിൽ ഞാൻ പോൺ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ അതിനുള്ള പ്രൂഫായിട്ട് വരണം. എന്റെ പേജിൽ പോൺ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ അതിന് പ്രൂഫായിട്ട് വരണം. വാട്സാപ്പിൽ ഞാൻ ആർക്കെങ്കിലും പോൺ അയച്ചിട്ടുണ്ടെങ്കിൽ നീ അത് പ്രൊമോട്ട് ചെയ്യണം. മനസ്സിലായ? നീ അതുമായിട്ട് മുന്നോട്ട് വരണം. നീ ആ തെളിവായിട്ട് മുന്നോട്ട് വരണം. അങ്ങനെ ഞാൻ ഈ പരിപാടി നിർത്തിയിട്ട് പോവാം. ഈ അനോണിമസ് മലൂസ് ബാക്കപ്പ് എന്താണ്, ഇപ്പൊ കുറെ പേർക്ക് ഡൗട്ട് ഉണ്ടാവും. ഇപ്പൊ ഇതിൽ 105 അതായത് 1.5 ലക്ഷം പേര് ലൈവിലുണ്ട്. എല്ലാവർക്കും ഞാൻ പറഞ്ഞുതരാം, എന്റെ പേജിൽ ഇട്ടാൽ എനിക്ക് റിപ്പോർട്ട് കിട്ടാൻ ചാൻസസ് ഉള്ള ഒഫെൻസീവ് ആയിട്ടുള്ള കണ്ടന്റ്സ് ഉണ്ട്. മനസ്സിലായ? ചെറിയ രീതിയിൽ ഒഫെൻസീവ് ആയിട്ടുള്ള 18+ കണ്ടന്റ് ഉണ്ട്, ജോക്സ് ഉണ്ട്, അല്ലാണ്ട് പോണല്ല. ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും, പോൺ നമ്മുടെ ഇൻസ്റ്റയിൽ ഇട്ട് കഴിഞ്ഞാൽ ഇൻസ്റ്റ തന്നെ അത് റിമൂവ് ചെയ്തോളെ. എന്റെ പൊന്നു മോളസ് നിനക്ക് ഇത്ര ബുദ്ധിമുട്ടാണ്, ജോണിസിൻസിന് എതിരെ നീ കേസ് കൊടുക്ക്. അയാൾ അഭിനയിച്ചോണ്ടല്ലേ നമ്മൾ അയാളുടെ പോൺ വീഡിയോസ് കാണേ. നീ അയാൾക്ക് എതിരെ കേസ് കൊടുക്ക്. കഴിവുള്ളവളാണെങ്കിൽ അത് ചെയ്യ്. നീ നിന്റെ ആക്ടിവിസ്റ്റുകളും കൂടി അത് ചെയ്. മിയ ഖലീഫിനെ നീ ഒക്കെ ജയിലിൽ കയറ്റ്. സണ്ണി ലിയോണും മിയ ഖലീഫൊക്കെ ഈ വീഡിയോ ചെയ്തോണ്ടല്ലേ മോളസ് നമ്മൾക്ക് വീഡിയോ കാണേ. 18 വയസ്സിന് മേലുള്ളവരാണ് ഈ വീഡിയോ കാണുന്ന, നിനക്ക് ഉറപ്പുണ്ടോ? എത്ര പേര് സ്വന്തം വീട്ടില് വീട്ടുകാരനെയും മറ്റുള്ളവരെയും ഫോണിൽ നിന്ന് പോൺ വീഡിയോസ് കാണുന്നുണ്ട്. ഇവിടെ ഞാൻ എവിടെ നീ പോൺ ഇട്ടേ, പോൺ വീഡിയോ ഞാൻ എവിടെ ഇട്ടേ? നീ പ്രൂവ് ചെയ്. ഞാൻ നിനക്ക് 1 വീക്ക് സമയം തരാം. നീ പറഞ്ഞ എല്ലാ അലിഗേഷൻസും യു ഷുഡ് പ്രൂവ്. ഒന്ന്, ഞാൻ ഒരു കൊച്ചിന്റെ റേപ്പിന്റെ ഓഡിയോ ഇട്ടു, അത് ഞാൻ എന്ന് പ്രൂവ് ചെയ്യണം. ആ റേപ്പ് ഓഡിയോ ഓജ് ചെയ്യണം നീ പ്രൂവ് ചെയ്യണം. ഓക്കെ, അതിന്റെ അഡ്മിനിൽ ഞാൻ ഉണ്ടായിരുന്നു, അത് എന്റെ ടെലഗ്രാം പേജ് ആണെന്നും നീ പ്രൂവ് ചെയ്യണം. രണ്ടാമത്തെ സീൻ ഈ പറഞ്ഞോണം എന്തായിരുന്നു, പോൺ കൾച്ചർ. ഞാൻ ഏത് രീതിയിലാണ് പോൺ കൾച്ചർ, നിന്നെ ഞാൻ എവിടെ ഇരുത്തെ പോൺ കാണിച്ചെന്നേനെ നീ പറഞ്ഞു. ഞാൻ ആരെ പോൺ കാണിച്ചെന്നേനെ നീ എനിക്ക് കാണിച്ചായിരുന്നു. മനസ്സിലായ? ഇതിനെല്ലാത്തിനും നീ പ്രൂഫ് കൊണ്ടുവരണം, ഇല്ലെങ്കിൽ നിനക്കുള്ളത് വരും. മനസ്സിലായോ? തമാശ പറയുന്നതല്ല. ഞാൻ ഒരു 10 വയസ്സുണ്ടാക്കാനാണ് ഈ മയിര് പരിപാടി ഇവിടെ ചെയ്യണെന്ന് എല്ലാവർക്കും അറിയാം. ഈ ഇവിടെ 110K 1.5 ലക്ഷം പേര് കാണുന്നത് നിന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിനക്ക് തോന്നുന്നുണ്ടാവും. എന്റെ അഭിപ്രായം എന്തെന്ന് കേൾക്കാൻ വേണ്ടി ഇത്രയും പേരുണ്ട് ഇവിടെ. അവർക്കറിയണം ഞാൻ എന്താ ചെയ്തതെന്ന്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. അല്ലാണ്ട് നിന്നെ പോലത്തെ എന്തിനും ഏതിനും തിന്മ കണ്ടെത്തണ വൃത്തികെട്ട ആക്ടിവിസ്റ്റുകൾക്കെതിരെയല്ല ഞാൻ ഈ ലൈവ് പറഞ്ഞത്. എന്നെ സ്നേഹിക്കണേം എന്നെ സപ്പോർട്ട് ചെയ്യണേം 8 ലക്ഷം പേരുണ്ട്. അഭിമാനത്തിലൂടെ ഞാൻ പറയും, ആ 8 ലക്ഷം പേര് എന്നെ ഇട്ടിട്ട് പോയാലും ഞാനിവിടെ കഞ്ഞി കുടിച്ച് ജീവിക്കുന്ന അറിയാവുന്ന 8 ലക്ഷം പേരാണ് അവിടെ ഉള്ളത്. മനസ്സിലായ? ടോക്സിക് ഫാൻ ബേസ് നീയൊക്കെ പറയണ്ട. എന്റെ പൊന്നുമോളെ, നിനക്ക് BTSനെതിരെ വീഡിയോ ഉണ്ടാക്കിക്കൂടെ? BTSനെ ട്രോള് വേണ്ട, BTSനെ ജസ്റ്റ് ഒന്ന് കളിയാക്കിട്ടൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അവിടെ വന്നെ ടോക്സിക് ഫാൻ ബേസ് എന്തോരുണ്ട് നിനക്ക്, നിന്റെ കണ്ണിലതൊന്നും പെടില്ലേ? ഡോക്ടർ ക്രോമന്റിന്റെ ടോക്സിക് ഫാൻ ബേസ് മാത്രം നിന്റെ മനസ്സിൽ വരുള്ളൂ. എന്റെ പൊന്നു മോളൂസേ, ഒരു 19 പേരുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ വന്ന് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്ത് അടിച്ചു കുളിച്ചു ഇങ്ങനെ കുരുകൊട്ടേണ്ട കാര്യം വല്ലതും നിനക്കുണ്ടാ? ഇൻട്രോവേർട്ട് അടിച്ച് വീട്ടിൽ ഒരു ഫോണിന്റെ മുന്നിൽ കുത്തിയിരുന്ന് കുറെ ഒക്കെ ഡയലോഗ് അടിക്കാൻ ഏത് അവനെ കൊണ്ടും പറ്റും. മനസ്സിലായ? ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ ഒരാളെ ഡീഫേം ചെയ്യാൻ ആരെ കൊണ്ടും പറ്റും? നീ ഒന്ന് എന്റർടൈൻ ചെയ്ത് 8 ലക്ഷം പേര് നീ ഉണ്ടാക്ക്. മനസ്സിലായ? 8 ലക്ഷം പേര് എന്നെ ഫോളോ ചെയ്യേണ്ട അതിലും റീസൺ ഉണ്ടാവും. ഇപ്പൊ എന്റെ അക്കൗണ്ട് അടിച്ചു പോയാൽ പോലും വിത്തിൻ ഡേയ്സ് എനിക്ക് 1 ലക്ഷം ഫോളോസിന് ഉണ്ടാക്കാൻ പറ്റുന്ന കോൺഫിഡൻസ് എനിക്കുണ്ട്. അതെന്തുകൊണ്ടാണെന്നറിയോ? അത്രയും പിള്ളേരെ സ്നേഹിക്കണമെന്ന് എനിക്കറിയാം. അത്രയും പിള്ളേരെ കണ്ടന്റ് വേണ്ടി കാത്തിരിക്കണമെന്ന് എനിക്കറിയാം. ഒരു ദിവസം രാവിലെ 10 മണിക്കുള്ളിൽ എന്റെ ഒരു സ്റ്റോറി വന്നിരിക്കും, എത്ര പേര് എനിക്ക് DM ചെയ്യുന്നറിയാം മോളെ,
നിന്നെ ഈ സപ്പോർട്ട് ചെയ്യണ കുറെ തീട്ടങ്ങളുണ്ടല്ലോ, അതിന് 10 ഇരട്ടി പേരായിരിക്കും ഒരു 10 മണിക്കുള്ളിൽ ഞാൻ ഒരു സ്റ്റോറി ഇട്ടില്ലെങ്കിൽ എന്നെ വന്ന് സപ്പോർട്ട് ചെയ്യണത്. ഇതൊക്കെ നീ ഉണ്ടാക്ക് കേട്ടാ. ഇപ്പൊ മീഡിയ വൺ ന്യൂസിൽ വന്നിട്ടുണ്ട്, പ്രൊമോഷൻ എല്ലാത്തിനും നന്ദിയുണ്ട്. പക്ഷെ നീ ഒരു കാര്യം ചെയ്തിട്ട് എന്നെ ഫോളോ അപ്പ് നീ തന്നെ ചെയ്യണം. അടുത്ത കാര്യം എന്താണ്, കാസ്റ്റിസം പ്രൊമോട്ട് ചെയ്തു ആദിവാസികളുടെ ഫുഡിനെ കളിയാക്കിയെന്ന്. ആദിവാസിയുടെ കാസ്റ്റിനെ കുറിച്ചൊന്നും എനിക്ക് അറിയില്ല കേട്ടോ, അതായത് എനിക്ക് ഇൻബോക്സ് ചെയ്തൊന്ന് പറഞ്ഞു തരാം. ആദിവാസികൾക്ക് കാസ്റ്റിസം എന്ന് ഞാൻ കേട്ടിട്ടില്ല. അവരുടെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്ത് എന്താന്ന് വെച്ചാൽ ഒരു ഒരു ഉറുമ്പിന്റെ ഒരു സാധനം തന്നെയാണ് എന്റെ വീഡിയോയിൽ ഞാൻ പോസ്റ്റ് ചെയ്ത്. അത് എനിക്ക് തിന്നാൻ പറ്റില്ല, അതാണ് ഞാൻ പോസ്റ്റ് ചെയ്തത് എന്റെ പ്രൈവറ്റ് അക്കൗണ്ടിൽ. ഞാൻ നിന്നോട് തിന്നണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, നിന്റെ വീട്ടുകാരോട് തിന്നണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ആക്ടിവിസ്റ്റുകളോട് തിന്നണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് താല്പര്യമില്ല, എനിക്കത് കണ്ടപ്പോ എന്തോ പോലെ തോന്നിയെന്നാണ് ഞാൻ ഇട്ടേ. മനസ്സിലായ? എന്റെ പൊന്നു മോളസ്, ഞാൻ ഈ ഉറുമ്പിന്റെ ഒരു സാരം ഇട്ടെന്ന് പറഞ്ഞു ഇവിടെ ആരും കാട്ടി ചെന്ന ആദിവാസിനൊന്നും അടിച്ചോടിക്കാൻ പോണില്ല. നീ ഒന്ന് മനസ്സിലാക്കുക ആദ്യം. ഇതുപോലെ ഇതുപോലെ മണ്ടത്തരങ്ങൾ വിളിച്ചു പോകുന്നല്ലേ, മനസ്സിലായ? രണ്ട് ഡയലോഗ് അടിക്കുമ്പോ എന്തെങ്കിലും അതിലുള്ള വാസ്തു ഉണ്ടോന്ന് പറഞ്ഞിട്ട് ഇനി ഡയലോഗ് അടിക്കും. എവിടെ 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 നിന്ന് എന്താണ് കാസ്റ്റിസം പ്രൊമോട്ട് ചെയ്തു? എന്താണ് ആദിവാസിയുടെ ഫുഡിനെ കളിയാക്കിയിരുന്നു. ഉറുമ്പിന്റെ ഒരു സാധനം തിന്നണുണ്ട്, അപ്പൊ എനിക്ക് ദഹിക്കാൻ പറ്റാത്തൊരു സാധനം ഞാൻ തിന്നില്ല. നീ ചിലപ്പോ തിന്നായിരിക്കും, നീ 4 നേരം ചിലപ്പോ വീട്ടില് അതായിരിക്കും തിന്നണേ, എനിക്കറിയില്ല. പക്ഷെ എന്നെ കൊണ്ട് തിന്നാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഞാൻ ഇട്ടേണെ. ആരും തിന്നരുത്, ആദിവാസിനെ മറ്റേ കൂരെ പോയിട്ട് അതിൽ അടിച്ചോടിക്കണം ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ പൊന്നു മോളസ്, ആ ഒരു ഡയലോഗ് അടിക്കുമ്പോ ആക്ടിസ്റ്റ് ആവുന്നതൊക്കെ നല്ലതാ, ക്ലോസ് ഉണ്ടാക്കുന്ന നല്ല കാര്യം. 8 ലക്ഷം പേരുള്ള ഒരാളെ ട്രോളി കഴിഞ്ഞാൽ നിനക്ക് ഫോളോവേഴ്സ് കയറും, ഫോളോവേഴ്സ് കയറുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ നിന്നെക്കൊണ്ട് വല്ല പറ്റുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? നിന്നെ കൊണ്ട് പറ്റോട്ടോ, ഒന്നും പോട്ടെ, ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രൂഫ് ആയിട്ട് നിനക്കൊന്ന് വരാൻ പറ്റുമോ? ഏ, ഞാൻ ഏത് ചൈൽഡ് റേപ്പിനാണ്, ആരെയാണ് ഞാൻ, ആരെ ആരെ സപ്പോർട്ട് ചെയ്തേണേ, ഞാൻ ഏത് ടെലഗ്രാം പേജിൽ ഇട്ടേണേ, അത് ഞാനാണോ മോളേഴ്സ് ഇട്ടേണേ? നീ പറ, പ്രൂഫ് ആയിട്ട് നീ മുന്നോട്ട് വാ, പ്രൂഫ് ആയിട്ട് നീ മുന്നോട്ട് വാ, അല്ലെങ്കിൽ നമുക്ക് ലീഗലായിട്ട് കാര്യങ്ങൾ കണ്ടുവരും. അത്ര എളുപ്പമുള്ള കേസല്ല മോളേഴ്സ് ചെയ്തത്. പിന്നെ വേറെന്തായിരുന്നു? ആനിമൽ അബ്യൂസ്. ഒരു 2 ആഴ്ച വരെ, 3 ആഴ്ച മുന്നേ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവായിരിക്കും, എന്റെ നാട്ടിൽ എന്റെ വീടിന്റെ അടുത്ത് പറവൂര് ഒരു പട്ടീനെ ഒരാള് ഒരു കാറിന്റെ ബാക്കിൽ കെട്ടിയിട്ടിട്ട് വലിച്ചോണ്ട് പോകണ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തായിരുന്നു. ആ സാധനം പോസ്റ്റ് ചെയ്തതിനു ശേഷം അത് വൈറലായി, അയാൾക്ക് പണിയും കിട്ടി. ഒരു പട്ടിയുടെ എന്താണ് മോണയില്ല എന്നിട്ട് കൂള് വെച്ചിട്ട് വീഡിയോ, ബാംഗ്ലൂരോ മുംബൈയിലോ എവിടെ നടന്ന, ബാംഗ്ലൂർ എവിടെ നടന്നതിന്റെ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്തു. എന്നിട്ട് അത് ഞാൻ പട്ടീനെ ഡ്രഗ് അടിപ്പിക്കാൻ വേണ്ടി കൂടെ നിൽക്കാൻ, കൂള് ഒരു പട്ടിയുടെ മോണയിൽ വെച്ചാണ് എന്റെ വീഡിയോ. എന്റെ പൊന്നു മോളോസ, നിന്റെ വീടിന്റെ അടുത്ത് ഏതെങ്കിലും ഒരു പട്ടി റോട്ടിൽ ചത്തടക്കണ്ടെങ്കിൽ നീ അതിനിട്ട് റോഡ് സൈഡിൽ നിന്ന് അപ്പുറത്തേക്ക് എടുത്തിടോ? എന്റെ വീട്ടിൽ 3 ഡോഗ്സ് ഉണ്ട്, നീ വന്ന് കാണുക അവരൊക്കെ ഞാൻ എങ്ങനെ വളർത്തണേന്ന്. ഇതൊക്കെ എന്താ പറയാ, എന്താ പറയാ, ചെറിയ എന്താന്ന് വെച്ചാ ഒരു ചെറിയ രീതിയിലെങ്കിലും ഹ്യൂമർ സെൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ബോധമുള്ളവർക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ ഇതൊക്കെ. ഇതിനൊക്കെ നെഗറ്റീവ് അടിപ്പിച്ചിട്ട് മോളെ നിനക്ക് എന്തൊക്കെ കിട്ടണേ, നിനക്ക് ആരെ പൈസ ഇതൊക്കെ ചെയ്യാൻ, നിനക്ക് എന്തോ മനസ്സുഖ കിട്ടണേ. ഏ, നിന്നോട് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ക്രോമിന്റെ നിലത്തിറങ്ങണെന്ന്, ഉറുമ്പിന്റെ വീഡിയോ അയച്ചു തന്ന ഏതോ ഏതൊരു പേജുകാരാ, ഉറുമ്പിന്റെ അല്ല മറ്റെന്തായിരുന്നു മറ്റേ പട്ടിയുടെ വീഡിയോ അയച്ചു തന്ന ഏതൊരു പേജുകാരാ, അവരടക്കം എന്നോടൊന്ന് സോറി പറഞ്ഞിട്ട് കരയണം. സോറി ബ്രോ, അറിയാണ്ട് ബ്രോക്ക് ഷെയർ ചെയ്ത, ബ്രോ സ്റ്റോറി ഷെയർ ചെയ്തൊന്നും മനസ്സിലായി, എന്നിട്ട് അത് വലിയ സീനായി. എന്റെ പൊന്നു മോളോസ്, നമ്മള് വീട്ടിലെ പട്ടീനെ വിളിച്ചിരുത്തിട്ട് ഞാൻ മോർഫിൻ അല്ലെങ്കിൽ പെത്തഡിന് ഇഞ്ചക്ഷൻ കൊടുക്കാറില്ല. ഇങ്ങനത്തെ ഒരു പോസ്റ്റ് ഇട്ടെന്ന് വെച്ചാൽ നീ വെറുതെ അനിമൽ അബ്യൂസ് ഉണ്ടാക്കല്ലേ. അത് നിനക്ക് ഇത്ര സുഖക്കേടാണെങ്കിൽ ആ വീഡിയോ ഞാനാ ഷെയർ ചെയ്തല്ല, ഞാനാ ചെയ്തെന്ന് പറഞ്ഞിട്ട് നീ അനിമൽ അബ്യൂസിന് പോയി കേസ് കൊടുക്ക്. മനേക ഗാന്ധി ഉണ്ടല്ലോ, പുള്ളിക്കാരത്തിക്ക് കേസ് കൊടുക്ക്. എന്റെ വീട്ടിലൊന്നും തന്നെ പിടിച്ചോണ്ട് പോട്ടെ. എന്റെ വീട്ടിൽ ഞാൻ എന്റെ പട്ടികളെ ഇങ്ങനെ വളർത്തുന്നുണ്ട് അവർക്ക് മനസ്സിലാവും. വീട്ടിലൊരു ഷിറ്റ്സ് ഉണ്ട് സാറാ, വീട്ടിലൊരു പ്ലഗ് ഉണ്ട് പ്ലൂട്ടോ, വീട്ടിലൊരു പോമറേനിയൻ ഉണ്ട്, ഇവരൊക്കെ ഞാൻ എങ്ങനെ വളർത്തണേന്ന് നീ വീട്ടിൽ വന്ന് കാണും. പൊന്നു മോളെ, നിന്നെ പോലെ ഡയലോഗ് അടിക്കാനും ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ വിമർശിക്കാൻ ഏതവരന്മാരും കൊണ്ട് പറ്റും. നീയൊക്കെ ചെയ്ത് കാണിക്ക്, മനസ്സിലായോ? നീയൊക്കെ ചെയ്ത് കാണിക്ക്. വേറെന്തായിരുന്നു സീൻ? റേപ്പൽസന്റെ കാര്യം പറഞ്ഞു, പിന്നെ ചൈൽഡ് പിന്നെന്തായിരുന്നു? സ്ത്രീകളുടെ ബോഡി എവിടെയും മോളെ ഞാൻ സെക്ഷലൈസ് ചെയ്തേ. എന്റെ പൊന്നു മോളസ്, നിന്നോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ മലയാളം സിനിമയിൽ ഏറ്റവും കൂടുതൽ വരുന്ന ജോക്സ് എന്താണ്? ബോഡി ഷേമിങ് ജോക്സ്, സെക്സിസം ജോക്സ്. ഇതിനു വേണ്ടി മാത്രം പടമെടുക്കുന്ന കുറെ ഡയറക്ടേഴ്സ് വരെയുണ്ട്, അവരുടെ പേരൊന്നും ഞാൻ എടുത്ത് പറയണ്ടല്ലോ. ഇവർക്കെതിരെ നിനക്ക് വീഡിയോ എടുക്കാൻ എന്തത്ര ബുദ്ധിമുട്ട്? ഞാൻ എവിടെ സെക്ഷലൈസ് ചെയ്തേ? ഏ, എന്റെ പൊന്നു മോളെ, എനിക്കുണ്ട് വീട്ടുകാരും, എനിക്കുണ്ട് ഗേൾഫ്രണ്ട്, എനിക്കും എല്ലാവരും ഉണ്ട്. സെക്ഷലൈസേഷൻ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നത് എന്താന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവും.
8 ലക്ഷം പേരെ തൃപ്തിപ്പെടുത്തി എനിക്കൊരു സാധനം കൂടെ ഊമ്പാൻ പറ്റില്ല. നീ എടുക്കുന്ന അങ്ങനെയാണെന്ന് വെച്ച് നീ അത് പ്രൊമോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നിനക്ക് ഇതുപോലെ ഉണ്ടാക്കേണ്ട വല്ല കാര്യമുണ്ടാ? നീ ഉദ്ദേശിച്ച കാര്യം നടന്നിട്ടുണ്ട്, ഓക്കെ. നീ ഉദ്ദേശിച്ച കാര്യം നല്ല രീതിയിൽ നടന്നിട്ടുണ്ട്. അവരെ കുറെ പേര് ഷെയർ ചെയ്തു, അവർക്കൊക്കെ എന്തിന്റെ കുരുപൊട്ടലാണെന്ന് നമ്മുടെ പിള്ളേർക്ക് എല്ലാവർക്കും മനസ്സിലാവും. നീ ഉൾപ്പെടെയുള്ളവർക്ക് എന്തിന്റെ കുരുപൊട്ടലാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. നിന്റെ ഇതുണ്ടായിരുന്നു, ലൈക്ക് മെസ്സേജസ് ഉണ്ടായിരുന്നത് റിട്രീവ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. നീ ഇപ്പൊ അൺസെൻഡ് ആക്കി പോയിട്ടുണ്ട്, അത് നല്ല കാര്യം. എന്റെ കണ്ടന്റ് ഷെയർ ചെയ്യാവുന്ന വെച്ചിട്ട് നീ പണ്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ട് മോളൂസേ. എന്റെ കമ്പനിക്കാരൻ എന്റെ പേജ് നോക്കണ വേറെ ഒരുത്തരം എന്നോട് ഈ കാര്യം പറഞ്ഞു. ഞാൻ ശ്രദ്ധിക്കാറില്ല ഡിഎംസ്. ഈ അൺസെൻഡ് ആയിട്ടുള്ള മെസ്സേജസ് റിട്രീവ് ചെയ്യാൻ പറ്റണമല്ല, ഈ പറഞ്ഞ ആപ്സോ അല്ലെങ്കിൽ വല്ല സോഫ്റ്റ്വെയർ ഉണ്ടോ എന്ന് നോക്കട്ടെ. എന്നിട്ട് റിട്രീവ് ചെയ്യണമെങ്കിൽ നിന്റെ മെസ്സേജും കൂടി നമുക്ക് റിട്രീവ് ആക്കി എടുക്കാം, മനസ്സിലായാ? അതും കൂടി റിട്രീവ് ആക്കി നമുക്ക് എടുക്കാം. നിന്നെ പോലെ തന്നെ ഈ പറഞ്ഞോണം ഒരു രീതിയിലും എത്താത്ത കുറെ ഈ പറഞ്ഞോളം മീം പേജസ് ഒക്കെ ഉണ്ട്, അവരൊക്കെ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ വരുമായിരിക്കും. എന്തിനും സീൻ ഉണ്ടായാൽ നിന്റെ കൂടെ അവർ നിൽക്കുന്നു കൂടി നിന്ന് നോക്ക് കേട്ടോ. എന്റെ പൊന്നും കൊള്ളട്ടെ, ഞാൻ ഈ ഉണ്ടാക്കിയെടുത്ത 8 ലക്ഷം ഫോളോവേഴ്സ് എന്ന് പറയുന്നത് ഒരു വീഡിയോ കൊണ്ട് തീരണതല്ല. അതെന്താന്ന് നീ 117K നോക്ക്, മനസ്സിലായ? 1,17,000 പേര് ഇന്ന് ഈവനിങ് ഞാൻ ലൈവ് വരുന്നു പറഞ്ഞിട്ട് എന്റെ ലൈവ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. അതിൽ കുറച്ച് പേരെങ്കിലും സ്നേഹമുള്ളവരുണ്ടാവും, അവരെന്നും കൂടി ഉണ്ടാവും. പിന്നെ പൊന്നു മോളോസ്, നീ ഇവിടെ ആക്ടിവിസ്റ്റൊക്കെ കളിച്ചിട്ട് നീ ഇവിടെ ഫോളോവേഴ്സ് ഉണ്ടാക്കി ജീവിച്ചോ, എനിക്കൊന്നുമില്ല. ഞാൻ ഇവിടെ നിന്നുള്ള അരി എല്ലാം തിങ്ങണേ, മനസ്സിലായ? ഇവിടെ നിന്നൊരു പ്രൊമോഷൻ ഇട്ടിട്ടല്ല ഞാൻ ജീവിക്കണേ. ഈ 8 ലക്ഷം പേരെ ഞാൻ ഒരാൾക്ക് തൂക്കി വെക്കാനും പോണില്ല. ഞാൻ ഇവിടെ ആശുപത്രിയിൽ ജോലി എടുത്താൽ ജീവിക്കണേ. ഒന്നും വേണ്ട, ജോലി ഇല്ലാണ്ട് വീട്ടിലിരുന്നാലും എന്നെ വീട്ടുകാർ തീറ്റിപ്പറ്റിക്കോളും. എന്നാലും ഇവിടെയുള്ള ഫോളോവേഴ്സിന്റെ 10 രൂപ എനിക്ക് വേണ്ട. നീയുടെ ഉൾപ്പെടെയുള്ള ഒരാളുടെയും 10 രൂപ എനിക്ക് വേണ്ട, മനസ്സിലായ? അപ്പൊ നിനക്ക് നിന്നോട് പറയാനുള്ള കാര്യം, ഈ ചൈൽഡ് പോൺ ഈ സാധനം പോസ്റ്റ് ചെയ്തത് ഞാനെന്ന് നീ തെളിയിക്കണം. എന്റെ ടെലിഗ്രാം പേജ് ഉണ്ട്, നീ തെളിയിക്കണം. അതിൽ അഡ്മിൻ ഞാനായിരുന്നു, നീ തെളിയിക്കണം. നിനക്ക് ഞാൻ 1 വീക്ക് ടൈം തരാം. ഏത് രീതിയിലാണ് ആദിവാസി കാസ്റ്റിസ് ഞാൻ സപ്പോർട്ട് ചെയ്തതെന്ന് നീ തെളിയിക്കണം. നീ ഇവിടെ നടത്തുന്ന അലിഗേഷൻസ് വിത്ത് പ്രൂഫ് നീ വരണം. 1 വീക്ക് ടൈം ഞാൻ നിനക്ക് തരാം, ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇവിടെ ഈ ലൈവിലുള്ള എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളോട് എല്ലാവരോടും എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതൊക്കെ സപ്പോർട്ട് ചെയ്ത കുറെ പേജസ് ഉണ്ട്, ഇത് ലീഗലായിട്ട് മൂവ് ഓൺ ചെയ്യാൻ തന്നെയാണ് എന്റെ പ്ലാൻ. അല്ലാണ്ട് വെറുതെ ഈ പറഞ്ഞോണം കുഴപ്പമില്ലാതെ അവിടെ ഒരു പാവല്ലാതെ അവിടെ കിടന്ന് എനിക്ക് കുറെ പേര് മെസ്സേജ് ഉണ്ട്, ബ്രോ എന്തിനും സീരിയസ് ആയിട്ട് എടുക്കണം, നിങ്ങൾ എന്താണെന്ന് എനിക്കറിയാം, നിങ്ങൾ എന്തിനും ലൈവ് പോണം, നിങ്ങൾ എന്തിനും സീനാക്കണേന്ന്. ഇത് സീനാക്കണം, ഇത് സീനാക്കും ചെയ്യും. നമ്മൾ ചെയ്യാത്തൊരു കാര്യം, എന്റെ പൊന്നു മക്കൾ നിന്നോട് ആരെങ്കിലും വന്നിട്ട് നീ പോൺ കൾച്ചറിനെ സപ്പോർട്ട് ചെയ്യണം, നീ റേപ്പിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ നല്ല സുഖമുണ്ടാവില്ലേ? എനിക്കുണ്ട്, എന്റെ വീട്ടിലുണ്ട് കുഞ്ഞുമക്കൾ, എന്റെ വീട്ടിലുണ്ട് അമ്മ, എനിക്കുണ്ട് അമ്മി മെങ്ങന്മാരും, മനസ്സിലായ? അപ്പൊ നിന്നോട് എനിക്ക് പറയാനുള്ളത് ഈ കാര്യത്തിന് വിത്ത് പ്രൂഫ് നീ വരണം. ഐ വിൽ ഗിവ് യു 1 വീക്ക് ടൈം. വിത്ത് പ്രൂഫ് നീ വന്നില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നും, നീ ഈ സാധനം ഷെയർ ചെയ്തവരും വിത്തൗട്ട് പ്രൂഫാണ് നീ ഷെയർ ചെയ്തേനെ, മനസ്സിലായ? വിത്തൗട്ട് പ്രൂഫാണ് നീ ഷെയർ ചെയ്തേനെ. ഇപ്പൊ ഈ പറഞ്ഞ അനോണിയസ് മല്യൂസിൽ പോൺ എവിടെ ഞാൻ പോസ്റ്റ് ചെയ്ത് നീ എന്നെ കാണിച്ചായിരുന്നു. അനോണിയസ് മല്യൂസിന്റെ ടെലഗ്രാം പേജ് ഏതാ നീ എന്നെ കാണിച്ചായിരുന്നു. ആ ടെലഗ്രാം പേജിൽ ഞാൻ ഏതിട്ടണേന്ന് നീ എന്നെ കാണിച്ചായിരുന്നു. എവിടെയാണ് റേപ്പ് കൾച്ചർ ഞാൻ പ്രൊമോട്ട് ചെയ്തതെന്ന് നീ കാണിച്ചിരണം. എവിടെയാണ് ചൈൽഡ് റേപ്പ് ഞാൻ പ്രൊമോട്ട് ചെയ്തെന്ന് കാണിച്ചിരണം. എവിടെയാണ് പോൺ പ്രൊമോട്ട് ചെയ്തെന്ന് നീ കാണിച്ചിരണം. അതിന്റെ കൂടെ നീ ഒരു കാര്യം കൂടി ചെയ്യണം, നീ ഇത്ര പോണിന് ഇത്ര അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആരാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം, ബ്രാസേസ് പോൺ ഹബ്ബ് നെറ്റ്ഫ്ലിക്സ് സീരീസ് ഞാൻ പറഞ്ഞുതരാം. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു സീരീസ് ഉണ്ടായിരുന്നു ജിയോട്ടിലെ. ഈ ജിയോട്ടിലെ എന്തോരം നെയ്ക്കടും ഈ പറഞ്ഞോണം സാധനങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ നീയൊക്കെ കൂടി ഒന്ന് വിചാരിച്ചു ഒന്ന് പൂട്ടിച്ചു കൂടെ. ഈ പ്രാവം ക്രോമന്റിലെ തലയിൽ കയറിയിട്ട് മോളെ നിനക്ക് എന്തിട്ട് കിട്ടണേ? നീ എല്ലാം കൂടി അങ്ങ് പൂട്ടിക്കുമ്പോളെ, ഇവിടെ ആരും പോൺ കാണണ്ട, മനസ്സിലായ? പോൺ ഭയങ്കര മോശമാണ്, ആരും പോൺ കാണരുത് കേട്ടോ. അപ്പൊ നിന്നോട് പറയാനുള്ള കാര്യങ്ങൾ, ഈ പറഞ്ഞ അലിഗേഷൻസ് നീ പ്രൂവ് ചെയ്യണം. പിന്നെ കോളേജിന്റെ കാര്യം അത് ഒന്നും എനിക്ക് പറയാനില്ല, കാരണം അത് ഏത് രീതിയിൽ ഇരുന്നെന്ന് എല്ലാവർക്കും മനസ്സിലാവും. എന്റെ വീട്ടിലെ കാര്യം ഞാൻ പറയാം, ഞാൻ ഈ പറഞ്ഞോ മഞ്ഞ അടിച്ചോട്ടോ പച്ച അടിച്ചു വന്നാലും എന്റെ വീട്ടിൽ തന്നെ കളിയാകും, ഇതെന്താ മോനെ ഇതെന്ന് ചോദിച്ചിട്ട്. ആ രീതിയിലുള്ള നീ നിന്റെ വീട്ടുകാരും നിന്റെ മുടി പച്ച അടിച്ചപ്പോ നീ അവരെ റേസിസ്റ്റ് എന്ന് വിളിക്കുന്ന ആളാണെങ്കിൽ നീ എന്നെ റേസിസ്റ്റ് എന്ന് വിളിച്ചോ, എനിക്കൊരു കുഴപ്പമില്ല. നീ അത് കണ്ടിന്യൂ ചെയ്തോ, ഇനിയിപ്പോ പറ്റൂല എനിക്കതിന് നിനക്ക് കേസ് കൊടുക്കണം, ഞാൻ റേസിസ്റ്റ് ആണ് നിനക്ക് തോന്നി കേസ് കൊടുത്തോ. മനസ്സിലായ? അപ്പൊ നീ പറഞ്ഞ കാര്യങ്ങൾക്ക് എല്ലാം പൊന്നു മോളൂസെ നല്ല പ്രൂഫായിട്ട് നീങ്ങുവാ, ഞാൻ വെയിറ്റിംഗ് ആണ് നിനക്ക് വേണ്ടി.
ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റിംഗ് ആ, 1 വീക്ക് ടൈം ഞാൻ നിനക്ക് തരാം വെയിറ്റിംഗ് ആ. അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് കാണാം, വീട്ടിൽ വെച്ചിട്ടൊന്നും ആയിരിക്കില്ല, നല്ല നല്ല സ്ഥലങ്ങൾ വെച്ച് നേരിട്ട് കാണാം. ഞാൻ ഇപ്പൊ തന്നെ അതിന്റെ കാര്യങ്ങൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്, മനസ്സിലായ? ഞാൻ ഇപ്പൊ തന്നെ ഈ പറഞ്ഞവണായിട്ടുള്ള ലീഗലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഒരാൾ ഒന്നുമില്ലാണ്ടാണ് നീ പറഞ്ഞേ ചൈൽഡ് റേപ്പിനെ പ്രൊമോട്ട് ചെയ്യണമെന്നും, ഈ പറഞ്ഞോണം ചൈൽഡ് എന്താണ് ചൈൽഡ് റേപ്പിനെയും പിന്നെന്തായിരുന്നു ഓടിനെയും പ്രൊമോട്ട് ചെയ്യണം നീ ഒന്നുമില്ലാണ്ടാണ് പറഞ്ഞേ. അപ്പൊ നീ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനുള്ള പ്രൂഫായിട്ട് നീ മുന്നോട്ട് വരണം, എന്തായാലും വന്നിരിക്കണം. അതിനുവേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്. 1 വീക്ക് ടൈം ഐ വിൽ ഗിവ് യു. ഞാൻ എന്ന് പറയുന്നത് 115,000 പേരുടെ മുന്നിൽ വെച്ചട്ടാ, മനസ്സിലായ? 115,000 പേര്, 120,000 പേര് വരെ അടുത്തൊന്നൊരു ലൈവിൽ വെച്ചിട്ട് ഞാൻ പറയണേ, ഞാൻ പോൺ കൾച്ചറിനെയും റേപ്പ് കൾച്ചറിനെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണെന്നുള്ള എവിഡൻസ് വെച്ചിട്ട് നീ മുന്നോട്ട് വരണം. ഫാബ്രിക്കേറ്റഡ് അല്ല, ഫാബ്രിക്കേറ്റഡ് ആണെങ്കിൽ നിനക്ക് അതിനുള്ള വേറെ ഞാൻ തരാം. പ്രൂവൺ എവിഡൻസ് ആയിട്ട് നീ വരണം, നിനക്ക് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആ, മനസ്സിലായ? ഞാൻ പറഞ്ഞോണം, ഈ ട്രോൾ ഇട്ടിട്ട് നമ്മുടെ ഈ പഴയത് മാസ്റ്ററിനെ ഞാൻ കളിയാക്കിയിരുന്നു. പക്ഷെ ഈ സമയത്ത് പറയേണ്ട ഒരു കാര്യമാണെന്ന് പറയും, പക്ഷെ ഞാൻ പറയാം, ഞാൻ വിജയുടെ വലിയൊരു ഫാനാണ്, ഞാൻ ഗില്ലിയുടെ ഒരു ഫാനാണ്. അതുകൊണ്ട് നിന്നോട് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഐ ആം വെയിറ്റിംഗ്.